ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് നീതി ആചാരപരമായി തന്നെ ധാർമ്മികമായി തന്നെ നിഷേധിക്കപ്പെട്ട ഇന്ത്യൻ സമൂഹത്തിനകത്ത് മുഴുവൻ മനുഷ്യരും തുല്യരാണ് എല്ലാവർക്കും നീതി ഉറപ്പ് ചെയ്യേണ്ടതുണ്ട് എന്ന് പ്രഖ്യാപിച്ച ഒരുപക്ഷേ ഇന്ത്യയിലെ ആദ്യത്തെ പ്രഖ്യാപനം നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു പ്രഖ്യാപനം ഉള്ളടങ്ങിയ പുസ്തകമാണ് ഭരണഘടന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും നീതി കൊടുക്കുമെന്ന് പറയുന്നത് പോലും ഏറ്റവും വലിയ വിപ്ലവമാണ് നമ്മൾ കാണേണ്ടത് അതായത് ഇന്ത്യയിൽ നീതി ഇല്ല എന്ന് മാത്രമല്ല ഇന്ത്യൻ സമൂഹത്തിന്റെ മൗലികമായ ഒരു പ്രത്യേകത ഇന്ത്യയിൽ എല്ലാ വിഭാഗങ്ങൾക്കും നീതി ലഭിക്കുന്നില്ല എന്നതല്ല നീതി ലഭിക്കാതിരിക്കുന്നത് ഒരു ധാർമ്മികതയാണെന്ന് വിചാരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേതെന്ന് നമ്മൾ അറിയണം മാത്രവുമല്ല ഈ അനീതിയെ മുഴുവനും ന്യായീകരിക്കുന്ന വളരെ വിപുലമായ ഒരു വ്യവഹാര മണ്ഡലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നമ്മൾ അറിയണം ലോകത്തെ മറ്റെല്ലാ സമൂഹങ്ങളിലും അസമത്വങ്ങളുണ്ട് എന്നാൽ ഈ അസമത്വങ്ങൾ ന്യായീകരിക്കുന്ന വലിയ പാണ്ഡിത്യപരമായ പുസ്തകങ്ങളുടെ ഇതിഹാസങ്ങളുടെ വലിയൊരു പ്രൊട്ടക്ഷൻ ആ സമൂഹത്തിനില്ല എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നടത്തുന്ന കുറ്റകൃത്യങ്ങൾ കുറ്റകൃത്യങ്ങളാണെന്ന് പോലും തോന്നാതെ നാച്ചുറലൈസ് ചെയ്യുന്ന ഒരു ധാർമ്മിക ബോധത്തിലാണ് ഇന്ത്യ ജീവിക്കുന്നത് അത്തരമൊരു സമൂഹത്തിനകത്ത് നീതി സങ്കല്പം എങ്ങനെയാണ് ചരിത്രപരമായി രൂപപ്പെട്ടു വന്നത് എന്നത് ഭരണഘടനാ ചർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാം പഠിക്കുന്ന പാഠപുസ്തകങ്ങളിൽ നാം എപ്പോഴും പ്രബല ചരിത്രത്തിൽ നാം എപ്പോഴും കാണുന്ന ഒരു കാര്യം ഇന്ത്യ എന്ന് പറയുന്ന ദേശരാഷ്ട്രം രൂപം കൊള്ളുന്നത് ആന്റി കൊളോണിയലായിട്ടുള്ള പ്രക്ഷോഭങ്ങളിലൂടെയാണ് എന്ന ഏകമാത്രമായൊരു കഥയാണ് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തെക്കുറിച്ച് പ്രബല ചരിത്രം പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊള്ളുന്നു വളരെ വലിയ നേതാക്കളുണ്ടാവുന്നു മഹാത്മാഗാന്ധിയെപ്പോലൊരു മഹാത്മാവ് രൂപം കൊള്ളുന്നു അങ്ങനെ നടക്കുന്ന ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളിലൂടെയാണ് ഇന്ത്യൻ ദേശരാഷ്ട്രമുണ്ടായത് എന്നൊരു സങ്കല്പമാണ് നമ്മുടെ പാഠപുസ്തകങ്ങളും പ്രബല ചരിത്രകാരന്മാരും പറയുന്നത് എന്നാൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇന്ത്യയിൽ നീതിബോധമുള്ള മനുഷ്യരുണ്ടായത് എന്നെപ്പോലെ തന്നെ അവകാശമുള്ളവരാണ് എൻ്റെ മുന്നിലിരിക്കുന്ന മനുഷ്യരെന്ന് തോന്നുന്ന വിധം ഇന്ത്യൻ മനുഷ്യൻ്റെ മനസ്സിനെ അവൻ്റെ ഭാവനയുടെ ആകാശങ്ങളെ മാറ്റിമറിച്ച യഥാർത്ഥ പ്രക്ഷോഭങ്ങളുടെ ഒരു ചരിത്രം കൂടി ഇന്ത്യക്കുണ്ട് നമ്മൾ അറിയണം അത് വളരെ വ്യക്തമായും ഇന്ത്യൻ സമൂഹത്തിനകത്തെ ആഭ്യന്തര നീതിക്ക് വേണ്ടി ആഭ്യന്തര ജനാധിപത്യത്തിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങളാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അതൊരു പക്ഷേ പ്രബല ചരിത്രകാരന്മാർ വിട്ടുകളഞ്ഞ ഒരധ്യായമാണ് ആ അധ്യായത്തിൽ വരുന്ന പേരുകളാണ് ശ്രീനാരായണ ഗുരുവും അയ്യൻകാളിയും പൊയ്കയിലപ്പച്ചനും കൃഷ്ണാദിയാശാനും പണ്ഡിറ്റ് കറുപ്പനും സഹോദരൻ അയ്യപ്പനും എന്ന കാര്യമാണ് നമ്മൾ മലയാളി അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ വലിയ വിദ്യാഭ്യാസത്തിൻ്റെ 10, 17, 20 വർഷവും കടന്നു വരുന്ന ഉന്നത വിദ്യാഭ്യാസമുള്ള മലയാളിയോട് പണ്ഡിറ്റ് കറുപ്പൻ ആരാണ് അയ്യൻകാളി ആരാണ് എന്ന് ചോദിച്ചാൽ ഒന്നോ രണ്ടോ വാക്കിനപ്പുറം പറയാൻ ശേഷിയില്ലാത്ത മനുഷ്യരെയാണ് നമ്മുടെ വിദ്യാഭ്യാസം ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് നമ്മൾ അറിയണം ഈ നിലക്ക് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ തത്വങ്ങൾ അതായത് നമ്മളെല്ലാം മനുഷ്യരാണ് എന്ന തത്വം പഠിപ്പിച്ചത് നാം വിചാരിക്കുന്നത് പോലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വലിയ വ്യവഹാരങ്ങളിൽ നിന്നല്ല മറിച്ച് ഇന്ത്യക്കകത്ത് വ്യത്യസ്തമായ ജനാവലികൾ ജീവിക്കുന്ന ഇന്ത്യക്കകത്ത് ഓരോ മനുഷ്യനും നീതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ആഭ്യന്തര ജനാധിപത്യ പ്രക്ഷോഭങ്ങളാണ് മലയാളിയെയും ഇന്ത്യക്കാരനെയും ജനാധിപത്യത്തിൻ്റെ പ്രാഥമിക പാഠങ്ങൾ പഠിപ്പിച്ചത് എന്നത് വളരെ വ്യക്തമായ കാര്യമാണ് ഇത് മനസ്സിലാക്കാതെ ഇന്ത്യൻ ജനാധിപത്യം ദേശീയ